നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. പൊന്നാനി അങ്ങാടിയിലെ പെരുന്നാൾ റാവിന് മിഴിവേകാൻ പൊന്നാനി നഗരസഭ പൊന്നാനി ജുമാത് പള്ളി റോഡിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനം. റമദാനിലും പെരുന്നാളിലും ഉണ്ടായിരുന്ന പൊന്നാനിയുടെ ഗതകാല പ്രൗഢിയും പഴമയും നിലനിർത്തുകയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയുമെന്ന ലക്ഷ്യത്തിലാണ് റമദാൻ നിലാവ് എന്ന പേരിൽ പരിപാടികൾ നടത്തുന്നത്. പാനൂസ എന്ന പേരിൽ റമദാൻ 25 മുതൽ 2 പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിലായി പൊന്നാനി അങ്ങാടി മുതൽ MJ റോഡ്, ജുമാത് പള്ളിക്കുള പരിസരം എന്നിവിടങ്ങളിൽ ദീപാലംകൃതമാക്കുകയും തനത് മാപ്പിള കലാ സാംസ്കാരിക പരിപാടികൾ, പ്രാദേശിക ഉൽപ്പന്ന പ്രദർശനം, നാടൻ കളികളുടെ പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിക്കും. പൊന്നാനി നഗരസഭയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പരിപാടികളെക്കുറിച്ചുള്ള വിശദീകരണം നടന്നത്. പഴയ കാലങ്ങളിൽ റമദാനിലെ അവസാന ആഴ്ചകളിലെ രാത്രികളിൽ ആയിരങ്ങളാണ് MJ റോഡിൽ എത്തിയിരുന്നത്. റോഡിലെ ഇരുവശങ്ങളിലെയും കടകളിൽ കച്ചവടത്തിന് പുറമെ തട്ടിൻപുറ മേഖലകളിലും അരങ്ങേറിയിരുന്നു. എന്നാൽ അങ്ങാടിയുടെ പ്രൗഢി നശിച്ചതോടെ ആൾത്തിരക്ക് കുറഞ്ഞു. ഇതോടെയാണ് റമദാൻ നിലാവെന്ന പേരിൽ പരിപാടി നടത്തുന്നത്. ഇതോടൊപ്പം പൊന്നാനി വലിയ ജുമാത് പള്ളി റോഡ് പരിസരത്തെ പൈതൃക തെരുവാക്കി മാറ്റാനുള്ള ആലോചനയും പുരോഗമിക്കുകയാണ്. April 27 മുതൽ May 3 വരെയാണ് പരിപാടികൾ നടത്തുന്നത്. 27 മുതൽ പാനൂസ തെളിക്കൽ, ദഫ്, കോൽക്കളി സംഘങ്ങളുടെ അകമ്പടിയോടെ പാനൂസുകളുമായി നഗരപ്രദക്ഷിണം നടക്കും. വിളംബര ജാഥ എന്നിവയും നടക്കും. പരിപാടികളുടെ ഉദ്ഘാടനം നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ മഖ്ദൂമിയ സ്കൂളിൽ 11 മണിക്ക് പാനൂസ വിളക്ക് തെളിച്ച് നിർവഹിക്കും. പരിപാടികളുടെ പൊലിമ കൂട്ടി മുത്താഴവെടികളും കതിനവെടികളും നടക്കും. April 28, 29, 30 ദിവസങ്ങളിൽ മഖ്ദൂമിയ സ്കൂൾ ഗ്രൗണ്ടിൽ വിപണന മേളകൾ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചെറിയ പെരുന്നാളായാലും ഹജ്ജ് പെരുന്നാൾ എന്ന വലിയ പെരുന്നാളായാലും മലബാറിലല്ല എവിടെയും കാണാത്ത ഒരു പെരുന്നാൾ ദേവാണ് പൊന്നാനിക്കാർ പ്രത്യേകിച്ച് വലിയ ജുമായത്ത് പള്ളി പരിസരം മുതൽ കിണറ് വരെയുള്ള JM റോഡ് സ്ഥലങ്ങളിൽ. ചെറുപ്പത്തിൽ കുട്ടികൾ ആദ്യമായിട്ട് ടൗൺ കാണുന്നത് പെരുന്നാരാവിനായിരിക്കും. ടൗൺ അങ്ങാടി കാണിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഒരു കാലത്തെ പൊന്നാനിലുണ്ടായിരുന്നു. ഇത് കുറച്ചു കാലമായി, പ്രത്യേകിച്ച് 2 വർഷം കോവിഡ് മൂലം നമുക്ക് നടത്താൻ മൊത്തത്തിൽ നഗരസഭ അല്ല, ജനങ്ങൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ഉണ്ട്, കച്ചവടക്കാരെല്ലാം വന്ന് അങ്ങനെയാണ്. ഇപ്പോൾ നഗരസഭ അത് ഭംഗിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ പൊന്നാനിക്കാർ മാത്രമല്ല ഈ പെരുന്നാരാവ് കാണാൻ, പൊന്നാനി താലൂക്കിൽ നിന്നും അതിൻ്റെ അപ്പുറത്ത് നിന്നും ധാരാളം ആളുകൾ നമ്മുടെ ഈ ഒന്നും തിരക്കും എവിടെയുമില്ലാത്ത ആ പെരുന്നാൾ രാത്രി ഉണ്ടല്ലോ. ഫുഡ് കോർട്ടുകൾ, അപ്പങ്ങൾ, പാനീയങ്ങൾ, വിൽപ്പനശാലകൾ, ബലൂൺ, വള, കച്ചവടങ്ങൾ, പരമ്പരാഗത ഉൽപ്പന്ന വിപണന മേളയാണ് ഒരുക്കുന്നത്. പാനൂസ, മുത്താഴക്കുറ്റി, സൊറ, നുറുക്ക്, പ്രൈസ് ബേവാരി എന്നിവയുടെ പ്രദർശനവും അരങ്ങേറും. April 30 മഖ്ദൂമിയ സ്കൂളിൽ മൈലാഞ്ചിപ്പുര പരിപാടിയുടെ ഭാഗമായി പെരുന്നാൾ തെരുവിലെത്തുന്ന സ്ത്രീകൾക്ക് പൊന്നാനിയിലെ പുതുതലമുറക്കാരികളിൽ മൈലാഞ്ചിയിട്ട് നൽകും. ഒപ്പം മൈലാഞ്ചിയിടൽ മത്സരവും ഉണ്ടാവും. May 2 സമാപന സമ്മേളനം പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7 മണി മുതൽ സാംസ്കാരിക സദസ്സ്, മാപ്പിള കലാപ്രകടനങ്ങൾ, കോൽക്കളി, മൗത്തള, ഒപ്പന, ദഫ്, അറബന തുടങ്ങിയവയും ഒടുവിൽ പാട്ടിന്റെ പൊന്നാനിക്കടൽ എന്ന കടൽ സംഗീത നിശയും ചൈനീസ് വെടിക്കെട്ടോടെ സമാപനവുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൊന്നാനി നഗരസഭയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, ഇംബിച്ച് കോയത്തങ്ങൾ, VP ഹുസൈൻ കോയത്തങ്ങൾ, വി സേതു മുഹമ്മദ് തങ്ങൾ, എം അബ്ദുൽ ലത്തീഫ്, ഷാഫി ഷബീർ അബി, നഗരസഭാ സെക്രട്ടറി എന്നിവർ സംബന്ധിച്ചു. NCV News, പൊന്നാനി.